ഏകീകൃത സിവിൽ കോഡിനെതിരായ സി പി എമ്മിൻ്റെ സെമിനാർ വിജയകരമായി നടന്നു. അതിൽ സി പി എം പ്രതീക്ഷിച്ചതുപോലുള്ള പങ്കാളിത്തം ഉറപ്പാക്കാൻ സാധിച്ചു. സി പി എം ലക്ഷ്യമിട്ട രാഷ്ട്രീയ നേട്ടം അതുകൊണ്ട് ഉണ്ടാകുമെന്ന് ഉറപ്പാവുകയും ചെയ്തു. അപ്പോഴും കോൺഗ്രസ്സുകാർ ഇപ്പുറത്ത് നിലവിളി നിർത്തിയിട്ടില്ല. കോൺഗ്രസ്സിന് ഏകീകൃത സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ ഇതുവരെയും ഒരു ഏകസ്വരമുള്ള അഭിപ്രായം പറയാൻ പോലും സാധിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ നേതൃത്വം ആ വിഷയത്തിൽ നട്ടം തിരിയുകയാണ്. കാരണം ഉത്തരേന്ത്യയിലെ ചില പ്രധാന സംസ്ഥാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡിനോട് അങ്ങനെ കണ്ണുമടച്ചുള്ള എതിർപ്പ് രേഖപ്പെടുത്തിയാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിനെ ബാധിക്കുമെന്നുള്ള ആശങ്കയുണ്ട്. അതിനാൽ നേതൃത്വം ഒരു അഭിപ്രായം പറയാൻ തയ്യാറാകുന്നില്ല. നമുക്ക് അഭിപ്രായമൊക്കെ ആ കരട് വന്നതിന് ശേഷം പറയാം എന്ന നിലപാടിലാണ്. അപ്പോഴാണ് ഇവിടെ സി പി എം മുൻകൈയെടുത്ത് ഒരു ഏകീകൃത സിവിൽ കോഡിനെതിരായ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ആ സെമിനാറിൽ പങ്കെടുക്കുന്ന ആളുകളെ കണ്ട്, അതിൽ പ്രാതിനിധ്യം ഉറപ്പാക്കിയ സംഘടനകളെ കണ്ട് കോൺഗ്രസ് വല്ലാതെ ആശങ്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടി നൽകാൻ പര്യാപ്തമായ നേതൃപങ്കാളിത്തം അതിനകത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസിനോട് ഒരു അവമതിപ്പുണ്ടാകുന്നതിന് ഈ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലെ സി പി എമ്മിൻ്റെ മുന്നേയുള്ള യാത്ര കാരണമായിട്ടുണ്ട് എന്ന കൃത്യമായ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടാണ് ആ സെമിനാർ മുകളിലോട്ട് പോകും മുമ്പേ ചീറ്റിപ്പോയ വാണമെന്നൊക്കെ കെ മുരളീധരനെ പോലെയുള്ളവർ ആക്ഷേപിക്കുന്നത്, നനഞ്ഞ പടക്കമെന്ന് കെ സുധാകരൻ പറയുന്നത്, പൊളിഞ്ഞുപോയ അജണ്ടയെന്ന് വി ഡി സതീശൻ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വല്ലാത്ത ആശങ്കയാണ്. അവിടെ ഇന്ന് കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൻ്റെ പ്രതിനിധികളായുള്ള രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ, അതിൽ ഒരെണ്ണം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നതുമാണ്, അവർ പരസ്യമായി തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചു. പുര കത്തുമ്പോൾ അത് അണയ്ക്കാൻ സഹായിക്കാൻ വരുന്നവർ നിരീശ്വരവാദികളാണോ കമ്മ്യൂണിസ്റ്റുകളാണോ എന്നൊന്നും ചോദിക്കില്ല. അവരുടെ സഹായമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സഹായിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു ഘട്ടം വന്നാൽ അവരോടൊപ്പം നിൽക്കുമെന്നുള്ള സന്ദേശമാണ് അവർ കൈമാറുന്നത്. കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നുള്ള ചിന്തയൊന്നും സമസ്തയ്ക്കില്ല എന്ന് സമസ്തയുടെ നേതാവിന് പറയേണ്ടി വരുന്നത് ആ പശ്ചാത്തലത്തിലാണ്. കോൺഗ്രസും ലീഗും ഇനി എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയാലും കോൺഗ്രസിന് ഈ വിഷയത്തിൽ നട്ടലിലുള്ള ഒരു നിലപാട് പറയാൻ സാധിക്കാത്തിടത്തോളം കാലം കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി കേരളത്തിലുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് സി പി എം സംഘടിപ്പിച്ച ഈ സെമിനാർ. ഒരുപക്ഷെ കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ഉറച്ചൊരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ ദേശീയ നേതൃത്വത്തെ കൊണ്ടുള്ള നിലപാട് പറച്ചിലുകൾ ഉണ്ടാക്കിപ്പിക്കുന്നതിനും ഈ സെമിനാർ സഹായകരമാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് സി പി എമ്മിനെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചാൽ അതുണ്ടാക്കുന്ന വിന ചെറുതായിരിക്കില്ല എന്ന് ബുദ്ധിയുള്ള ചില കോൺഗ്രസ് നേതാക്കന്മാരെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അവരുടെ പ്രതികരണം ആ വഴിക്ക് വരുന്നുമുണ്ട്.